പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2023 ജൂലൈ മാസം 29-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തിയെന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. അപ്പം ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കർത്താവിനെ ആ കരം ഒന്ന് ഉയർത്തിയിട്ടൊന്ന് സ്തോത്രം പറയാമോ? എണ്ണി എണ്ണി സ്തോത്രം പറഞ്ഞ് കഴിഞ്ഞ പകൽക്കാലം അനർത്ഥങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ച ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. രോഗങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. ആയുസ്സോടെ ആരോഗ്യത്തോടെ നമ്മളെ സൂക്ഷിച്ച കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഇന്നലത്തെ സഭായോഗത്തെ അനുഗ്രഹമാക്കി തീർത്ത കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരം ഉയർത്തി സ്തോത്രം പറഞ്ഞിട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ഈ കഴിഞ്ഞ രാത്രികാലം സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ? കർത്താവിൻ്റെ കൃപയാണ് നമ്മൾ സ്വസ്ഥമായി ഉറങ്ങുവാൻ ഭാഗ്യം ലഭിച്ചതല്ലേ? അതുകൊണ്ട് കർത്താവിൻ്റെ കരം ഉയർത്തിയിട്ട് പറയാം, കർത്താവെ അങ്ങനെ നിങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം നമ്മളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഈ പകൽക്കാലം നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് നന്ദി പറയാം. ഈ പകൽക്കാലം നമ്മളെ ജയോത്സവമായി ക്രിസ്തുയേശുവിൽ നമ്മളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന കർത്താവിന് കരമുയർത്തി പറ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ച് ആലോചന പറഞ്ഞ് തന്ന് ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം. അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ അങ്ങ് ഞങ്ങളെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് സ്തോത്രം ചെയ്തു. തന്ന എല്ലാ നന്മകൾക്കും കൃപകൾക്കുമായി നന്ദി. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ അങ്ങയുടെ സ്നേഹം വലുതാ, അങ്ങേക്ക് ഞങ്ങളോടുള്ള ദയ വലുതാ, ഞങ്ങളോടുള്ള കരുണ വലുതാ. ഞങ്ങളത് ഓർത്ത് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ 50-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, 1-ഉം 2-ഉം വാക്യങ്ങൾ. ദൈവം, യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്നും ദൈവം പ്രകാശിക്കുന്നു. 14-15 വാക്യങ്ങൾ. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. 23-ാമത്തെ വാക്യം പറയുന്നു, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടത്തിപ്പിനെ ക്രമപ്പെടുത്തുന്നവനെ ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്, ആരും അശ്രദ്ധരായിട്ടിരിക്കരുത് കേട്ടോ. പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചതിന് സ്തോത്രം, രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം, ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കി അങ്ങ് ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങ് വിശ്വസ്തൻ. അപ്പോൾ അങ്ങ് നന്മ മാത്രം തരുന്ന ഞങ്ങളുടെ പിതാവാണ്. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ഞങ്ങളുടെ അപ്പയാണ്. അങ്ങ് ഞങ്ങളെ ആവശ്യങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന നല്ല പിതാവാണ്. അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു പിതാവേ. അപ്പോൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു പിതാവേ. അപ്പാ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടിയും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്പേ, ഞങ്ങളിവരെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. അപ്പം ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപ ഇന്ന് പകൽക്കാലം വ്യാപരിക്കണമേ. അപ്പോൾ അവരെന്തു ഭാരത്താലാണോ ഇന്ന് പ്രഭാതത്തിൽ ഇരിക്കുന്നത്, അതിന്മേൽ യേശുവിൻ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. ഭാരങ്ങൾ തീങ്കൽ മെഴുകുരുകി പോകുന്നത് പോലെ, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അമൻ മഞ്ഞു ഉരുകി പോകുന്നത് പോലെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്ന ഭാരങ്ങൾ അലിഞ്ഞു പോകട്ടെ. അത് അവരിൽ നിന്ന് ഒഴുകിപ്പോകട്ടെ. ഇന്ന് പകൽക്കാലം അവർ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഇടവരാതെ യേശുവിൻ നാമത്തിൽ അവരുടെ ഭാരങ്ങൾ നീങ്ങിപ്പോയിരിക്കുന്നതിനായി സ്തോത്രം. അതുപോലെ കർത്താവേ, ആമേൻ, ജോലിയില്ലാത്തവരുണ്ട്, കർത്താവ് വഴി തുറന്നു കൊടുക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട്, കർത്താവ് അവരെ കാണണമേ, അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, ഇന്ന് പകൽക്കാലം ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. അത്ഭുത രോഗസൗഖ്യം യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വരട്ടെ. രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ, ശാപത്തിൻ്റെ മുഖങ്ങൾ അഴിയട്ടെ. യേശുവിൻ നാമത്തിൽ ആരോഗ്യമുള്ളവരായിത്തീരട്ടെ. എല്ലാ രോഗശക്തികളെയും ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ഭർത്തിക്കുന്നു. അപ്പം നിങ്ങൾക്ക് രോഗം ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗത്തേക്ക് കൈവെക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന രോഗമെന്നില്ല, എന്തു ആയിക്കോട്ടെ, നിങ്ങളുടെ കൈ ഒന്ന് വെച്ചേ, വിശ്വാസത്തോടെ കൈവെച്ചേ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ ഞങ്ങളുടെ കൈകൾ വെച്ചിരിക്കുക.
സൗഖ്യമാകട്ടെ, ആ കൈവച്ചിരിക്കുന്നത് ദൈവശക്തി വ്യാപരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ, ആന്തരിക അവയവങ്ങൾ ആരോഗ്യം പ്രാപിക്കട്ടെ, ജീവൻ പ്രാപിക്കട്ടെ, സ്വസ്ഥമാകട്ടെ. കർത്താവ് തന്ന അത്ഭുതകരമായ വിടുതലിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നാളെ ലോകവ്യാപകമായി സഭായോഗമുള്ള ദിവസമാണ്. എല്ലാവരും ഇന്ന് സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അസാധാരണമായ സഭായോഗമായി തീരുവാൻ, അതാത് ദേശങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഈ സഭായോഗം മുഖാന്തരമായി തീരുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചേ, നമ്മൾ ഒരുമിച്ച് ഫിലിപ്പിയ ലേഖനം 2 14-15 വാക്യങ്ങൾ വായിക്കാം. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളായ പോലെ പ്രകാശിക്കുന്നു. കർത്താവ് നമ്മളെ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നതിന് വലിയൊരു പർപ്പസുണ്ട്. ഇങ്ങോട്ട് നോക്കി, കൊലോസ്യ ലേഖനം 1:13 വാക്യം പറഞ്ഞു, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. നമ്മൾ മുമ്പേ ഇരുട്ടിൻ്റെ അധികാരത്തിൽ കിടന്നവരായിരുന്നു, പൈശാചികൻ്റെ അടിമത്തത്തിൽ കിടക്കുന്നവരായിരുന്നു. അവൻ്റെ ഇഷ്ടത്തിന് നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, പാപം ചെയ്യിപ്പിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ അവൻ്റെതായ ഇൻഫ്ലുവൻസുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ദാരിദ്ര്യം, രോഗം, കഷ്ടത, പ്രയാസം, ഇതെല്ലാം പൈശാചികൻ്റെ വകയാണ്. ഇതിൻ്റെയൊക്കെ അധികാരത്തിൽ നമ്മൾ കിടന്നവരാണ്. എന്നാൽ യേശുവിൻ്റെ കർത്താവാണെന്ന് നമ്മുടെ വാഗുണ്ട് നമ്മൾ ഏറ്റുപറഞ്ഞപ്പോൾ അമേൻ, അവിടെ നിന്ന് നമ്മളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ തൻ്റെ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്തു. ആ പിതാവിന് കരം ഉയർത്തുന്ന സ്തോത്രം പറഞ്ഞേ, സ്തോത്രവപ്പ, ഞങ്ങളെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചതോർത്ത് സ്തോത്രം. അപ്പം നമ്മളിന്ന് പുത്രൻ്റെ രാജ്യത്തിലാണ്, പുത്രൻ്റെ രാജ്യത്തിലായിരിക്കുന്നതായ നമ്മൾ. അമേൻ. ഈ കൊലോസ് ലേഖനത്തിൽ തന്നെ 1 21-22 വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടാട്ടെ. അവിടെ പറഞ്ഞു, മുമ്പേ നിങ്ങൾ ആരായിരുന്നു? മുമ്പേ ഞാനും നിങ്ങളും യേശുവിനെ അറിയുന്നതിന് മുമ്പ് ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്നു നമ്മളെ. നമ്മൾ മുമ്പേ ആരായിരുന്നു? കർത്താവിൽ നിന്നും മനസ്സുകൊണ്ട് അകന്നു പോകുന്നവരും ശത്രുക്കളുമായിരുന്നു. എന്നാൽ അവൻ നമ്മളെ എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിൽ നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. അപ്പം ക്രിസ്തുയേശുവിലായപ്പോൾ നമ്മളെ എന്താക്കി മാറ്റി? വിശുദ്ധരാക്കി, നിഷ്കളങ്കരാക്കി, കുറ്റമില്ലാത്തവരാക്കി. ഒന്നുകൂടെ പറഞ്ഞേ, വിശുദ്ധരാക്കി, നിഷ്കളങ്കരാക്കി, കുറ്റമില്ലാത്തവരായി നിർത്തേണ്ടതിന് അതിനു വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ പാപിയായിരുന്ന, ദോഷിയായിരുന്ന ആമേൻ എന്നെ, ആമേൻ, ദുഷ്പ്രവൃത്തിക്കാരനായിരുന്ന, മനസ്സുകൊണ്ട് അകന്നവനായിരുന്ന എന്നെ എന്ത് ചെയ്തു? വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമായി പിതാവിൻ്റെ മുമ്പിൽ നിർത്തി. ഇനിയും അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നമ്മൾ എങ്ങനെ ആയിരിക്കണം? വ്യത്യസ്തരായിരിക്കണം. നമ്മൾ ജീവൻ്റെ വചനം, എല്ലാവരും ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഒന്നിലും സാറ്റിസ്ഫൈഡ് അല്ല. അവർ ഓ എന്ന് കണ്ടാലും അതിൻ്റെ കുറവുകൾ പറഞ്ഞു, ഓ അങ്ങനെ ഇങ്ങനെ, പിറുപിറുപ്പ്, പിന്നെ വാദവും കൂടാതെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, പിറുപിറുക്കുന്നു, വാദം, അങ്ങനല്ല, ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഈ ലോകത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവ് നമ്മളെ എന്താക്കി? നമ്മളെ ആ കർത്താവ് വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും ആക്കിയതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഈ വാദവും പിറുപിറുപ്പും ഉള്ളവരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ഇടയിൽ ഫിലിപ്പിയ ലേഖനം 2:15 നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ എന്തു പറഞ്ഞിരിക്കണോ അതാണ് നമ്മുടെ അടിസ്ഥാനം, അതാണ് നമ്മുടെ നിയമം. ആ വചനം പ്രമാണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ആരെ പോലെ ജീവിക്കണം? ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കണം. യേശു പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാകും. എങ്ങനെ നമുക്ക് വെളിച്ചമായി തീരുവാൻ കഴിയും? നമ്മളെ കർത്താവ് വിടുവിച്ചു, വീണ്ടെടുത്തു, അമേൻ, അതിക്രമങ്ങളിൽ നിന്നും അമേൻ ഒക്കെ നമ്മളെ വിടുവിച്ച് നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാക്കി തീർത്തു. അമേൻ, ഇന്ന് നമ്മൾ ഈ അതിക്രമങ്ങളും പാപങ്ങളും നിറഞ്ഞതായി ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അവരിൽ ഒരാളെ പോലെയാകാതെ നമ്മൾ വ്യത്യസ്തരായി ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് ഈ ഭൂമിയിൽ പ്രകാശിക്കുന്നവരായി തീരണമെന്നാണ് കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ പോലെ ജീവിക്കുവാൻ പാടില്ല, വ്യത്യസ്തരായി ജീവിക്കണം. നമ്മൾ കർത്താവിൻ്റെ വചനം പ്രമാണിച്ച് ജീവിക്കണം. അന്യായം ചെയ്യുന്നവരുടെ ഇടയിലാണെങ്കിലും നമ്മൾ അന്യായം ചെയ്യുവാൻ പാടില്ല. പിറുപിറുക്കുന്നവരുടെ ഇടയിലാണെങ്കിലും നമ്മൾ പിറുപിറുക്കാൻ പോകല്ലേ. ആമേൻ, ആമേൻ. ചതികന്മാരുടെയും വഞ്ചകന്മാരുടെയും നടുവിലാണെങ്കിലും നമ്മൾ ചതിയും വഞ്ചനയും അന്യായവും ചെയ്യുവാൻ പാടില്ല. നമ്മൾ വ്യത്യസ്തരായി തീരണം. നമ്മുടെ ദൈവവചനത്തിൻ്റെ പ്രമാണത്തെ അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ദാനിയേലും ദാനിയേലിൻ്റെ കൂട്ടുകാരും ആമേൻ
പ്രവാസം പ്രവാസികളായി അമ്മ നമുക്കറിയാം ജീവിക്കുന്ന സമയത്ത് അമ്മ അവരവരുടെ പ്രമാണം സൂക്ഷിച്ചു, അവരവരുടെ പ്രമാണം അവർ അവിടെ അവർക്ക് അമ്മേൻ കൊട്ടാരത്തിലെ നല്ല ഭക്ഷണം കഴിക്കാം, കൊട്ടാരത്തിലെ രാജാവിൻ്റെ ഇഷ്ടത്തിന് അവർക്ക് ജീവിക്കാം. പക്ഷേ അവരെന്ത് ചെയ്തു, അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. അവരാ പ്രമാണം അനുസരിച്ച് ജീവിച്ചത് കൊണ്ട് അവർ അവിടെ അത്ഭുതമായി മാറി. സിംഹത്തിൻ്റെ കുഴിയിൽ കൊണ്ടിട്ടു, സിംഹത്തിൻ്റെ വായ കർത്താവ് അടച്ചു. അഗ്നികുണ്ഡത്തിൽ കൊണ്ടിട്ടു, അഗ്നികുണ്ഡത്തിൻ്റെ ശക്തിയെ ദൈവം അമ്മേൻ അഗ്നിയെ ദൈവം നിർജ്ജീവം ി കളഞ്ഞു. അവസാനം എന്ത് സംഭവിച്ചു? അവർ അവിടെ ഒരു പ്രകാശമായി മാറുവാൻ, അവരൊരു ജ്യോതിസായി മാറുവാൻ ഇടവന്നതുപോലെ നമ്മളെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ നിങ്ങളുടെ ഓഫീസിനകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ സ്കൂളിൽ, അമേൻ, നമ്മൾ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ വ്യത്യസ്തരായിരിക്കണം. നമ്മൾ ജീവൻ്റെ വചനം പ്രമാണിച്ച് അവരുടെ ഒരു പ്രകാശമായി തീരുവാൻ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുക. നാം ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വ്യത്യസ്തരായി ജീവിക്കുമ്പോൾ വ്യത്യസ്തനായി പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും നമ്മളിലൂടെ ആ ദേശത്ത് ഒരു മാറ്റം കൊണ്ടുവരികയും ചെയ്യും. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വ്യത്യസ്തരായി ജീവിക്കുക. എങ്ങനെ വ്യത്യസ്തരാകും? ദൈവ വചനം പ്രമാണിച്ച് വ്യത്യസ്തരായി തീരുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആമേൻ പ്രവചിക്കും. നമ്മുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. നമ്മുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.